In 200 meters, turn left to stay on Perunthenaruvi Road. നാൽപ്പത്തിനാല് നദികളുള്ള കേരളം വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യത്തിലും തീരെ പിറകിലല്ല. മനോഹരമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിലേറ്റവും പ്രിയപ്പെട്ട പത്തനംതിട്ടയിലെ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പത്തനംതിട്ടയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഒന്ന് തന്നെയാണ് പെരുന്തേനരുവി. പെരുന്തേനരുവി കാണാനുള്ള യാത്രയിൽ കണ്ടുകിട്ടിയതാണ് പെരുന്തേനരുവി ഡാമും ചെറുകിട ജലസേചന വൈദ്യുത പദ്ധതിയുമായിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഡാമിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ്. മഴക്കാലത്ത് ഈ ഡാം കാണുവാൻ വളരെ മനോഹരമാണ്. പെരുന്തേനരുവി ഡാമിൻ്റെ പരിസരം നിറയെ മരങ്ങളാലും മലകളാലും ചുറ്റപ്പെട്ടതാണ്. മഴക്കാലത്ത് ഡാമിൽ നിന്നൊഴുകുന്ന വെള്ളം കാണുവാനായിട്ടാണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത് തന്നെ. ഒരുപക്ഷെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം കാണുന്ന പ്രതീതി തന്നെയാണ് ഈ ഡാമിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളത്തെ കാണുവാനും ഒപ്പം മീൻ പിടിക്കുവാനും മറ്റുമായിട്ട് ആളുകൾ പലപ്പോഴും ഇവിടെ വന്നു പോകാറുണ്ട്. ഈ ഡാം കടന്നു വേണം നമുക്ക് പെരുന്തേനരുവിലേക്ക് എത്തുവാനായിട്ട്. ഈ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പെരുന്തേനരുവിയുടെ പ്രഭാവം എന്താണെന്ന്. പുണ്യവാഹിനിയായിട്ടുള്ള പമ്പയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. കാഴ്ചക്കാരൻ്റെ കണ്ണിന് ഏറെ കുളിർമ പകരുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതകളും ഏറെയാണ്. കാട്ടുകല്ലുകളിൽ തട്ടി കാറ്റിനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം ഏറെ ആസ്വാദ്യകരമാണ്. ഒപ്പം അതിരപ്പള്ളിയെയും കുറ്റിച്ചിലാറിൻ്റെയും പാലരുവിയുടെയും ഒക്കെ ഒപ്പം വയ്ക്കാവുന്ന വെള്ളച്ചാട്ടം തന്നെയാണ് ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടവും. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന സമയം ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലാണ്. കാടിൻ്റെ ഭംഗിയും ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാമെന്നുള്ളതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറെ പ്രത്യേകത. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മഴക്കാലത്ത് അതിശക്തമായ വെള്ളപ്പാച്ചിലായിരിക്കും ഈ അരുവിയിലൂടെ. അതുകൊണ്ട് തന്നെ അരുവിയിലിറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുള്ളതിനാൽ നദിയിലിറങ്ങുന്നത് നിലവിൽ വിലക്കിയിട്ടുണ്ട്. ഏറെ തദ്ദേശീയരായിട്ടുള്ള യാത്രക്കാരാണ് ഇവിടെ എത്തുന്നതും ആസ്വദിക്കുന്നതും. ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പ്രദേശം ഏറെ അനുയോജ്യമാണ്. ഒരുപക്ഷെ ഒരു സായാഹ്നം ചിലവഴിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രഭാതം ചിലവഴിക്കാൻ നിങ്ങൾക്ക് ഈ പ്രദേശം ഏറെ ഉപകാരപ്പെടും. പണ്ട് തേനെടുക്കാൻ പോയ ആദിവാസികൾ ഈ പാറയിൽ വലിയൊരു തേനീച്ച കൂട്ടം കാണുകയും അവിടെ നിന്ന് അവർ തേൻ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ നദിയെ അവർ പെരുന്തേനരുവി എന്ന് വിളിച്ച് എന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട്. കഥ ഏതുമായിക്കോട്ടെ, പക്ഷേ നമ്മൾക്ക് വേണ്ടത് കാഴ്ചകളാണ്. കാഴ്ചകളുടെ വസന്തം നിറയ്ക്കുവാൻ പെരുന്തേനരുവി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നദിയുടെ കരകളിൽ വെള്ളമൊഴുകി രൂപപ്പെട്ട ഈ കാണുന്ന കുഴികളെല്ലാം തന്നെ പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നതാണ്. ഈ കുഴികളിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ തിരിച്ചു കയറാനാവാത്ത വിധം കുടുങ്ങിപ്പോയേക്കാം. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക.
പക്ഷെ വെള്ളത്തിൻ്റെ കരവിരുതുകളും ഇങ്ങനെയുണ്ട്. പല രൂപങ്ങളും നമുക്ക് ഇവിടെയുള്ള പാറകളിൽ കാണുവാൻ പറ്റും. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം, ഞാൻ ഷിനീദ്, നാവിഗേറ്റർ.